നമസ്കാരം. പാലക്കാടിനെ ഞങ്ങൾ ഗുജറാത്താക്കി മാറ്റും എന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ പ്രസ്താവിക്കുകയുണ്ടായിട്ടുണ്ട്. അഥവാ ഗുജറാത്താണ്, പാലക്കാടാണ് ഞങ്ങളുടെ ഗുജറാത്ത്, ഞങ്ങളുടെ ഗുജറാത്ത് പാലക്കാടാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് കേട്ട സമയത്ത് ചാനലിനകത്തും ഓപ്പൺ മീഡിയയിലൊക്കെ പരിഹസിച്ചു, കളിയാക്കി. ഗുജറാത്തിലെ പ്രക്രിയ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട്, ഒരിക്കലും നടക്കാത്ത മനോഹരമായൊരു സ്വപ്നമാണ് സന്ദീപ് വാര്യരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിലയിരുത്തിയത്. ആ പരിപ്പ് ഇവിടെ വേവില്ല, അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷെ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല. സത്യസന്ധമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഈ സന്ദീപ് വാര്യർ ഇത് തമാശ പറഞ്ഞതല്ല, എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നഗരസഭ ഭരിച്ചതാര ബി ജെ പി ആണ്. ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ബി ജെ പിയെ തുരത്താൻ എളുപ്പമായിരുന്നു, പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അതിന് തയ്യാറായില്ല. അവർ രണ്ടുപേരും അന്യോന്യം കൊഞ്ഞനും കുത്തി നിന്നു. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കോൺഗ്രസ്സുകാർക്ക്, അതാണ് അവരുടെ മുഖമുദ്ര, വേറെ ഒന്നും ഇല്ല അവർക്കിപ്പോ. അങ്ങനെ എന്ത് ചെയ്തു, രണ്ടുപേരും കൂടിയിട്ട്, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടിയിട്ട് ഒരു സ്വർണത്തളികയിൽ നഗരസഭ അങ്ങ് വെച്ചു കൊടുത്തു. അതുണ്ടായത് ബി ജെ പി അങ്ങോട്ട് കൊടുത്തു. വീണ്ടും അവിടെ ഇലക്ഷൻ വന്നു, വീണ്ടും ഇപ്പോൾ നഗരസഭ ബി ജെ പിയുടെ കയ്യിലാണ്. കോൺഗ്രസ്സിന് അവിടെ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യത്തിൽ കഴമ്പില്ല എന്ന് പറയാൻ, അങ്ങനെ പറയാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി വലിയ രൂപത്തിൽ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഈ നിയമസഭ ഇലക്ഷന് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന നിൽക്കില്ല ആൾക്കാർ, നാണക്കേടല്ലേ, 3500-4000 വോട്ട് കിട്ടും. ആ സ്ഥിതി മാറ്റിയെടുത്തിട്ടുണ്ട് അവര്. അവരുടെ മുന്നേറ്റം വളരെ ചെറുതാണെങ്കിലും ക്രമാനുഗതമായിട്ടത് മുന്നേറ്റം തന്നെയാണ്, അത് അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണ്. സംഘപരിവാറിന്റെ വളരെ നിശ്ചിതമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ആളുകളെ അവര് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ അവിടെ അവരുടെ പ്രായം, പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുള്ള സർവീസ് ഇതൊന്നും അവിടെ പ്രശ്നമാക്കുന്നില്ല. കേരളം പിടിക്കണം, അതാണ് അവരുടെ ഉദ്ദേശ്യം. ബി ജെ പി ഞാൻ പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കമ്പനി പോലെ ഒരു ഉത്തരേന്ത്യൻ മുതലാളിമാരുടെ കമ്പനിയാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് അവിടെ മന്ത്രിയാക്കുമ്പോൾ ആർക്കും ചോദിക്കാൻ കഴിയില്ല, അതിനകത്ത് ജനാധിപത്യമൊന്നുമില്ല. മതേതരത്വവാദികളുണ്ട്, മൃദു സമീപനം കൈക്കൊള്ളുന്ന ആളുകളുണ്ട്, കുമ്മന രാജശേഖരനെ പോലെ. അവരൊക്കെ ഇപ്പൊ ബി ജെ പിയുടെ അടുക്കള പുറത്താണ്. കുമ്മന രാജശേഖരനടക്കം അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ ബി ജെ പി ഒന്നിനും ഏതിനും ഒന്നിനും അവർ പരിഗണിക്കുന്നത് തന്നെയില്ല. അവിടെയാണ് ഇപ്പോൾ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരും പ്രിയങ്കരിയായിട്ടുള്ള ടീച്ചർ, മതേതരത്വ കേരളത്തിൻ്റെ സംരക്ഷക എന്നാണല്ലോ അവർ പറയുന്നത്, അവരെ പാലക്കാട്ട് നിർത്തി വിജയിപ്പിക്കാൻ പോവുകയാണ്. പാലക്കാട് നിന്നാണ് തുടക്കം, കേരളത്തിൻ്റെ തുടക്കം. കേരളത്തിൻ്റെ എന്തിൻ്റെ തുടക്കം എന്ന് പറയുന്നില്ല. അതിനാണിപ്പോൾ ഒരുക്കങ്ങൾ നടക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇങ്ങനെ ഇവരുടെ അജണ്ട നമുക്കെല്ലാവർക്കും അറിയാം, ഹിന്ദുത്വവാദത്തിൻ്റെ അജണ്ട,
അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ അവര് തന്ത്രപരമായിട്ട് നീങ്ങുന്നുണ്ട്, എന്നാലേ ശരിയാവുള്ളൂ. തരത്തിനും താളത്തിനും അനുസരിച്ച് ചില തന്ത്രങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ക്രിസ്ത്യൻ പ്രീണൻ ആ പരിപാടി. അത് പൂർവ്വ നിശ്ചിതമായിട്ടുള്ള ചില അജണ്ടകൾ, പദ്ധതികൾ, അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് അവർ കാണിച്ചു കൂട്ടുന്നത്, താൽക്കാലിക തന്ത്രങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനികൾക്ക് പെല്ലായിടത്തും സീറ്റ് കൊടുക്കുന്നു, അവർ പദവികൾ കൊടുക്കുന്നു, അംഗീകാരങ്ങൾ കൊടുക്കുന്നു. അൽഫോൻസ് കണ്ണന്താനം അൽഫോൻസിനെ അവിടെ കൊണ്ട് കയറ്റി, വടക്കൻ അവിടുത്തെ എന്തായാലും പറയുക അവിടെ ഉത്തരവാദിത്തമുള്ള വക്താവായിട്ട് മാറി അബ്ദുള്ള കുട്ടി. ഇതിപ്പം ഈ പഞ്ചു ബോബി ജോർജ് ഇന്നലെ വരെ അങ്ങനെ മുഖം കണ്ടിട്ടില്ല, അത്ലറ്റ് എന്നുള്ള നിലയ്ക്കല്ലാതെ. ഇപ്പം നേരെ എത്ര ആൾക്കാർ ഇവിടെ കിടന്ന് അതിൻ്റെ മേലെ നേരെ കൊണ്ടുപോയിട്ട് സ്പോർട്സ് മന്ത്രിയാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരേക്ക് ഇങ്ങനെ ആക്കിയാൽ തന്നെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന അജണ്ട ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. ഈ കാട്ടാനക്കുട്ടികളെ മെരുക്കിയെടുക്കാൻ വേണ്ടി താപ്പാനകളെ ഉണ്ടാക്കും. താപ്പാനകൾ ആരെയാ പിടിക്കുന്നത്? അവരുടെ തന്നെ വർഗത്തിനപ്പെട്ട കാട്ടാനക്കുട്ടികളെ പിടിച്ചവിടെയാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് തിളക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അടിച്ചു മെരുക്കും. ഇതിനു വേണ്ടിയിട്ടാണ് കുറച്ച് ആൾക്കാരെയാണ് കൊണ്ടുപോയിട്ടുള്ളത്, അൽഫോൺസ് കണ്ണന്താനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, ഈ കുരിശ് കൃഷിക്കാരുടെ കാര്യം അതുകൂടി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ശശികലന് പാലക്കാട് വരുന്നു, മത്സരിക്കുന്നു, ജയിക്കുമെന്നുള്ള ഉറപ്പോട് കൂടി. പണ്ടത്തെ പോലെ മത്സരിച്ചേക്കുക, ജനാധിപത്യമല്ലേ, മത്സരിച്ചേക്കുക, പ്രസൻസ് അറിയിച്ചേക്കുക, അക്കൗണ്ട് തുറക്കുക എന്നുള്ള, ഇപ്പം അതൊന്നുമല്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് നോട്ടം. ഏതായാലും ശശികലയുടെ വരുന്നതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദികൾ? ശശികല ഇവിടെ നിന്നാൽ ജയിച്ചാൽ ആരൊക്കെ ആയിരിക്കും ഉത്തരവാദികളായിട്ട് മാറുക? കുരിശ് കൃഷിക്കാരിൽ നമ്പർ വൺ പണ്ട് പങ്കുവഹിക്കുന്നുണ്ട്. അവർക്ക് വേറെ മാർഗവുമില്ല, അവർക്ക് വേറെ മാർഗവുമില്ല. ആദ്യം അവരുടെ രാഷ്ട്രീയ മുഖം കേരള കോൺഗ്രസ് ആയിരുന്നു. മാണിസാർ പോയി, ജോസഫ് ചത്തുപോയി, അഥവാ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി. രണ്ടിനെയും പോയി, എല്ലാം പോയി, ചെണ്ട കിട്ടിയിട്ട് അത് കഴിഞ്ഞു. അപ്പോൾ മാണിസാർ പോയിട്ട് മാണിയുടെ മകൻ മാണിയുടെ മോനും പോയി. കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമാരാണ്. പിന്നെ കോൺഗ്രസ് ആയിരുന്നു ഒരു ക്രിസ്ത്യൻ പാർട്ടി ആയിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ പാർട്ടിയാണ്, കേരള കോൺഗ്രസ് പോലെ കോൺഗ്രസ് അതൊരു ക്രിസ്ത്യൻ പാർട്ടിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് താളത്തിന് ഒരാൾ താളം കിട്ടുന്നു, അതിനനുസരിച്ച് വേണം കോൺഗ്രസ് തുള്ളാൻ. അത് രമേശ് ചെന്നിത്തിന് ഉമ്മൻചാണ്ടി ഒന്നുമല്ല, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ, അല്ലെങ്കിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രനൊന്നുമല്ല. അതിൻ്റെ സർവാധികാരികാരായിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുട്ടിയാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ റാൻ മൂളി നിൽക്കാൻ ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അവനിനിയിപ്പോൾ എന്താ ചെയ്യുക? കാര്യങ്ങൾ നടത്തണ്ടേ? വിദേശ പണം കിട്ടണ്ടേ? ഇവിടെ നടക്കുന്ന കുംഭകോണങ്ങൾ അതിനെ വെള്ള തേക്കണ്ടേ? അഭയാ കൊലക്കേസ്, റോബിൻ്റെ കൊലക്കേസല്ലേ നടത്തി? ഒരു പെൺകുട്ടിയെ 16 വയസ്സുള്ള പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് അതിനെ ഉപേക്ഷിച്ചു, അതോടൊപ്പം കൊലപാതകമല്ലേ? അവരെ ഫ്രാങ്കോ അച്ഛൻ സഭയെ തന്നെ കൊന്നു. അപ്പം അവർക്ക് സംരക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ബലം വേണമല്ലോ. ഇനിയുള്ള കാലഘട്ടത്തിൽ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അടുത്ത 50 വർഷത്തെ ഈ മോഡി തന്നെയാണ് ഭരിക്കുകയാണ്, അത്രയും മോഡിയാ ഭരിക്കാൻ പോണേ അത്രയും. ആയതുകൊണ്ട് കാലൊന്നും മാറ്റി ചവിട്ടാൻ വേറൊന്നുമില്ല, ബി ജെ പി എന്നൊരു ഇടം മാത്രമേ ഉള്ളൂ. സോണിയും രാഹുലും അവിടെ അടക്കളയിലിരുന്ന് അമ്മേ എന്താ മോനെ എന്താ കൈവച്ചൻ എന്തത് ഇതൊക്കെ ASCC ഫയല്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മോനെ എന്തേ നീ തന്നെ കൈവച്ചോ അങ്ങോട്ടിട്ട് കൊടുത്തു. ഇതാണ് കോടത്തേക്ക് ASCC പ്രസിഡന്റ് സ്ഥാനത്തിന് സ്ഥിതി. അതാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല തൽക്കാലം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഗതികെട്ടവരെ മനസ്സില്ലാ മനസ്സോടുകൂടി അവർ കഴുത കാല് പിടിക്കുന്നു, ബി ജെ പിക്കാരുടെ കാല് പിടിക്കുന്നു. വേറെ രക്ഷയില്ല, ഉള്ളിൽ വലിയ സന്തോഷമൊന്നുമില്ല. ഈ സാഹചര്യം മുതലെടുത്ത് BJP അഞ്ജു ബോബി ജോർജ് മുതൽ ആൾക്കാരെ അവിടെ ഇറക്കുമതി ചെയ്ത് അവരെ എന്തായാലും പറയുക, അവരെ
ഏറ്റവും വലിയ തുഞ്ചത്തേക്ക് കയറ്റി സ്പോർട്സ് മന്ത്രിയാക്കി. അതൊക്കെ അവർ ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടത്തി വന്ന ബി ജെ പിയുടെ ക്രിസ്ത്യൻ പ്രീണനം ഗുണം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയ തോതിലെങ്കിലും വോട്ടിംഗ് ശതമാനം കൂടുന്നുണ്ട്, കാരണം ക്രിസ്ത്യൻ വോട്ട് തന്നെ. അവർക്ക് ക്രിസ്ത്യാനികളെ വേണം, ക്രിസ്ത്യാനികൾക്ക് ബി ജെ പി കാര്യം വേണം. ക്രിസ്ത്യാനികൾക്ക് എവിടെയും കാല് മാറ്റി ചവിട്ടാനില്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായമോ മുസ്ലിം സമുദായമോ അവർക്ക് ബോധം പോയി കഴിഞ്ഞാൽ മാത്രമേ ബി ജെ പിക്ക് രക്ഷയുള്ളൂ. തലക്കകത്ത് വെളിവുള്ളൊരു ക്രിസ്ത്യാനിയും തലക്കകത്ത് വെളിവുള്ളൊരു മുസ്ലിമും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല. അപ്പം ആ വെളിവ് കളയുക, അതിനു വേണ്ടിയിട്ടാണ് ഓരോ പ്രീണനങ്ങൾ ആക്കി നടത്തുക. ഓരോ എല്ലിങ് കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കുന്നത്. അതിന് ഗുണമുണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ ഇങ്ങോട്ട് പലരും മറിഞ്ഞിട്ടുണ്ട്. പാലക്കാടിൻ്റെ കാര്യം, അവർ തുടർച്ചയായിട്ട് നഗരസഭയിൽ മേൽക്കൈ നേടുന്നുണ്ട്. ബി ജെ പി പരിപ്പോട് വേവില്ല എന്ന് സ്വയം ആശ്വസിക്കാമെങ്കിലും കാര്യത്തിൻ്റെ പോക്ക് ഒരിക്കലും അവിടേക്കല്ല. കാര്യത്തിൻ്റെ പോക്ക് കേരള സമൂഹത്തിൻ്റെ മതേതരത്വ അടിത്തറ, ആ അടിത്തറയിൽ യാതൊരു സംശയവുമില്ല. അതിൽ വിള്ളൽ വീട് കഴിഞ്ഞു. ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പം മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെയാണ്. അതിപ്പം ഇന്ത്യയിൽ മുഴുവൻ പോയാൽ തന്നെ സ്ഥിതി. യാദവിനെ ഒരു പാർട്ടി, അവിടെയുള്ള ഓരോ ജാതികൾക്കും മറ്റേ പഞ്ചാബിൽ പോയാൽ അവിടെയുള്ള ജാട്ടുവംശർക്ക് അവരുടെ ഒരു പാർട്ടി. അങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ. ശിവസേന മറാഠികൾക്ക് ഒരു പാർട്ടി, ഇതൊക്കെയാണ് സ്ഥിതികൾ. പണ്ട് 65 വർഷം സ്വാതന്ത്ര്യം കിട്ടിയ 65-75 വർഷം കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ട് ആ വിള്ളൽ ചെറുതായിട്ടുണ്ടായി, വിള്ളൽ അടയ്ക്കാതെ വലുതായി ഇപ്പം എന്തായി? കണ്ടില്ല എന്ന് നടിച്ചും കാണാതെയും ഇപ്പം അവരനുഭവിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്നാണല്ലോ ബി ജെ പിയുടെ മുദ്രാവാക്യം. ഇവിടെയും കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് ഈ പ്രധാന അജണ്ടയാക്കിയിട്ടുള്ള കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് അവരുടെ അജണ്ട, പ്രധാന അജണ്ട. അവരും ഇപ്പം എന്താ ചെയ്യുന്നത്? അവർ തോക്ക് തിരിച്ചു പിടിച്ച് വെടിവെക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ നെഞ്ചത്ത് തന്നെയാണ് വെടികൊള്ളുന്നത്. അതാണ് സാഹചര്യം. ഇതൊക്കെയും അനുകൂല സാഹചര്യമാണെന്ന് കണ്ടിട്ടാണ് സംഘപരിവാറുകാർ അടുത്ത നിയമസഭയിൽ പാലക്കാട്ട് ശശികളെ നിർത്തുന്നത്. വെറുതെ അല്ല, ജയിക്കാൻ വേണ്ടിയാണ്. ഓ രാജഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, അവരൊന്നും ജയിക്കുന്ന പോലെയല്ല ഇത്. ശശികല ടീച്ചർ ജയിക്കുകയാണെങ്കിൽ ആ ജയിക്കുന്നത് കൊണ്ട് ജയിക്കുന്നതിന് പ്രത്യേക ശാസ്ത്രമാണ് ജയിക്കാൻ പോകുന്നത്. അത് നിസ്സാര കാര്യമല്ല. ഹിന്ദുത്വവാദ, ഹിന്ദുത്വ ഭീകരവാദ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ ജയമായിരിക്കും അവർ ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. കേരള ഹിന്ദുത്വ തീവ്രവാദികളുടെ, ഹിന്ദുത്വ ഭീകരന്മാരുടെ ജയം. കേരളത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണുകളിൽ ഒന്നായിരുന്നു പാലക്കാട്. അവിടെ നിന്നാണ് ഈ തീവ്ര ഹിന്ദുത്വവാദത്തിൻ്റെ ലെജിസ്ലേച്ചർ സഭാപ്രവേശം അവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് കരുതേണ്ടത്. അവരാണ് അതാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമുക്കതിനെ പരിപൂർണ്ണ തള്ളിക്കളയാനും പറ്റില്ല. അവർ ഉത്തമ വിശ്വാസത്തിലാണ് സംഘപരിവാർ. ഏതായാലും നേമത്ത് ഓ രാജഗോപാൽ ജയിച്ചതുപോലെ ആവില്ല. പാലക്കാട് സീറ്റ് ശശികല കൈയാളിക്കഴിഞ്ഞാൽ അതിൻ്റെ വേഷം മാറും, രൂപം മാറും, കോലം മാറും. ഓ രാജഗോപാലിൻ്റെ സീറ്റ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രഭാവം, അദ്ദേഹം ഒരു കാരണവരാണ്, ഇപ്പോൾ ആ നാട്ടിലാണ് താമസിക്കുന്നത്, അതിൻ്റെ പേരിലൊക്കെ ഒരു നല്ലവനാണ്, സാത്വികനാണ്, സന്യാസി തുല്യനാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി അക്കൗണ്ടിൽ ആ ഒരു സീറ്റ് ഉൾപ്പെടുത്താൻ പറ്റില്ല. സംഘരീതിയിൽ അദ്ദേഹം അസംബ്ലിയിൽ ഒരിക്കലും പെരുമാറിയിട്ടുമില്ല. എന്നും മാന്യനായിരുന്നു, എപ്പോഴും മാന്യനായിരുന്നു, നിയമസഭയിലും അദ്ദേഹം മാന്യനായിരുന്നു. പക്ഷെ അതൊരു പോരായ്മയാണ്. ആർക്ക്? സംഘപരിവാറിന്. അതൊരു പോരായ്മയാണ്. ആറ്റുനോട്ടിരുന്ന കുട്ടി ചാപ്പിള്ളയായി പോയി എന്ന് പറഞ്ഞ പോലെ ഓ രാജഗോപാലിൻ്റെ കാര്യം അവരെടുത്തിട്ടുള്ളത്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു സാധുവിൻ്റെ മനസ്സുള്ളവനാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയം സംഘത്തിന് ഒരിക്കൽ പോലും ഒരു ആഘോഷമാക്കി മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ശശികളെ നിർത്തുന്നത് അങ്ങനെ വെറുനിലയ്ക്കല്ല നിർത്തുന്നത്, കയ്യും മെയ്യും മറന്ന് അധ്വാനിക്കും. ജയിപ്പിക്കാൻ വേണ്ടി തന്നെ കോൺഗ്രസ്സുകാർ നോക്കിക്കൊള്ളുക, പാലക്കാട് നിഷ്കണ്ടകന്മാരായിട്ട് നിൽക്കും. അവരായിരിക്കും ശശികളെ ജയിപ്പിക്കുന്നത്.
അവരുടെ സ്ഥിതി മോൻ ചത്താലും മരുമകളുടെ കണ്ണീര് കാണണമെന്നാണല്ലോ അവരെ. അവൻ്റെ അവർ അവർ നശിച്ചാലും കുഴപ്പമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കണം, അതാണ് അവരുടെ ആഗ്രഹം. അത് മറ്റേ നടക്കാത്ത സ്വപ്നമാണെന്ന് ഇപ്പം എല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാലകാലങ്ങളായിട്ട്. പള്ളിക്കാരുടെ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പോൾ പള്ളിക്കാർ മുഴുവൻ, ബിഷപ്പും അവൻ്റെ ആൾക്കാരും മുഴുവൻ ഇപ്പോൾ ഡൽഹിക്ക് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മോഡിയായ നമഹാന്നും പറഞ്ഞ്. മോഡിയാണ് അവരുടെ രക്ഷകൻ. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ചോട്ടാമൂട്ട നേതാക്കൾ, കോൺഗ്രസിന് ചോട്ടാമൂട്ട നേതാക്കൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. പാലക്കാട് ശശികലയെ അങ്ങോട്ട് ജയിപ്പിക്കുക, ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ, വിദേശ പണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കും. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അല്ല, മാണിയും പോയി, മോനും പോയി, കോൺഗ്രസും പോയി. കോൺഗ്രസ് കുഞ്ഞാലിക്കുട്ടിയുടെ മടിശീലയ്ക്ക് അകത്തായിരിക്കുന്നത് ഇപ്പോൾ. അത് വേറെ ഏത് സ്ഥലത്താണെന്ന് എനിക്കറിയില്ല. ആ മാണിയും പോയി, മറ്റേ മടിയുടെ മോനും പോയി, കോൺഗ്രസും പോയി, ഒക്കെ ഗതി കിട്ടാത്ത പ്രേതങ്ങളായി മാറി. അതോടുകൂടിയിട്ട് ക്രിസ്ത്യാനികൾ ഗതി കിട്ടാത്ത പ്രേതങ്ങളായി മാറി. മാണിയുടെ മോൻ ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഇവിടെ പിണറായി സർക്കാരിൻ്റെ മാണിയുടെ മോൻ അവിടെ മുഖ്യ മറ്റേ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നുള്ള ഒരു ഉറപ്പാണല്ലോ. ഏതായാലും കുറേ കാലമായിട്ട് അവരിങ്ങനെ വേഷം മാറിക്കൊണ്ടിരിക്കുന്ന, അവരുടെ രൂപം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബി ജെ പിയോട് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു മൃദു സമീപനം, ഒരു സോഫ്റ്റ് കോർണർ. ഏതായാലും ഈ ഇലക്ഷനോട് കൂടിയിട്ട് ദുർഗാഷ്ടമി നാളിൽ നാഗവല്ലി അവള് പൂർണ്ണമായും നാഗവല്ലിയായിട്ട് മാറുമെന്ന് പറഞ്ഞില്ലേ. അവരിപ്പോൾ ഇങ്ങനെ മറ്റേ പള്ളിയച്ചന്മാരും കുരിശു കൃഷിക്കാരും അവരുടെ പാർട്ടിയിലുള്ള കോൺഗ്രസ് ഇപ്പോൾ പൂർണ്ണമായിട്ട് നാഗവല്ലിമാരായിട്ട് മാറി. അവരിപ്പോൾ കോൺഗ്രസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, അവർ സംഘപരിവാറിൻ്റെ പരിവാറിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അവർ ഉപവിഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. സംഘപരിവാറിൻ്റെ ഭൂരിഭാഗം സഭകളും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളുടെ കിടപ്പ് ഈ രീതിയിലാണ് എന്നുള്ളത് കൊണ്ട് സന്ദീപ് വാര്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് ഞങ്ങൾ ഗുജറാത്താക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെറുതെയാണെന്ന് കരുതാൻ പറ്റില്ല. ശശികലയിലൂടെ ആ സ്വപ്നം അവര് നേടിയെടുത്താൽ പാലക്കാടല്ല, അവർ നേടിയെടുത്താൽ പാലക്കാട് മാത്രമല്ല, അച്ചിരേണ താമസം വിന കേരളവും ചിലപ്പോ ഭയപ്പെടേണ്ടതുണ്ട്. അവർ ഗുജറാത്താക്കി മാറ്റും. കണ്ടില്ല കേട്ടില്ല നടിച്ച് ഉറക്കം നടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണല്ലോ ഇന്ത്യയിൽ സംഭവിച്ചത്. ആയതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടവർ സൂക്ഷിച്ചാൽ നല്ലത്, കേരളത്തിനും നല്ലത്, കേരളീയർക്കും നല്ലത്. നമസ്കാരം.